കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തെർമോഡൈനാമിക് ബിഹേവിയർ ഓഫ് ഐഡിയൽ ബോസ് ഗ്യാസ് ആയിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. അതായത് ഇന്നത്തെ തെർമോഡൈനാമിക് ബിഹേവിയർ ഓഫ് ഐഡിയൽ ബോസ് ഗ്യാസിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ടി ലെസ് ദാൻ ടി സി ആണ് സമയത്ത് നമുക്കൊരു നോർമൽ ഫേസിൻ്റെയും കണ്ടൻസ്ഡ് ഫേസിൻ്റെയും മിക്സ്ചർ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ടി ലെസ് ദാൻ ടി സി ആകുമ്പോഴാണ് എന്ത് വരുന്നത്, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ ഓക്കർ ചെയ്യുന്നത്. സെഡിൻ്റെ ഇക്വേഷൻ, അതായത് എൻ സീറോ ഡിവൈഡ് ബൈ എൻ സീറോ പ്ലസ് വൺ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ന്യൂമറേറ്ററിലുള്ള എൻ സീറോനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടാൽ എൻ സീറോ പ്ലസ് വൺ ബൈ എൻ സീറോ പ്ലസ് വൺ ബൈ എൻ സീറോ എന്ന് കിട്ടും. അത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് വൺ ബൈ എൻ സീറോ എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ എങ്ങനെ എഴുതാം, വൺ പ്ലസ് വൺ ബൈ എൻ സീറോ ഹോൾ റേസ്റ്റ് മൈനസ് വൺ എഴുതാം. നമുക്ക് എക്സ്പാൻഷൻ ബൈ നമ്മൾ എക്സ്പാൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അപ്രോക്സിമേറ്റ്ലി എങ്ങനെയായിട്ട് മാറും, വൺ മൈനസ് വൺ ബൈ സീറോ ഇച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വൺ അല്ലേ. അതായത് സെഡ് ഈക്വൽ ടു വൺ ആണ് അല്ലേ. അതായത് എപ്പോഴാണ് അങ്ങനെ പോകുന്നത്, എൻ സീറോ എന്ന് പറയുന്നത് വെരി ലാർജ് ആവുന്ന സമയത്ത് സെഡ് ഈക്വൽ ടു വൺ ആവും അല്ലേ. ഇനി നമ്മൾ എനർജി ഇ കാണണേ, അതായത് സമേഷൻ ഇ ആവറേജ് നമ്പർ ഓഫ് എൻ ഇ ഇ, അതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ ഇ ആവറേജ് നമ്പർ ഓഫ് എൻ ഇ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മളിത് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് സമേഷൻ വൺ ബൈ സെഡ് പവർ മൈനസ് വൺ ഇ റേസ് ടു ബീറ്റ ഇ മൈനസ് വൺ. അല്ലെ, നമ്മൾ പറഞ്ഞു ഇവിടെ സെഡ് ഈക്വൽ ടു വൺ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും, ആവറേജ് നമ്പർ ഓഫ് എൻ എന്നുള്ളതിൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറും, സമേഷൻ വൺ ബൈ ഇ റേസ് ടു ബീറ്റ ഇ മൈനസ് വൺ. ഓക്കെ, നമ്മളത് ഈയുടെ ക്യാപിറ്റൽ ഈയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും, ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് വൺ ബൈ ഇ റേസ് ടു ബീറ്റ ഇ മൈനസ് വൺ ഇൻ ടു ഇ. ഓക്കെ, ഇനി നമ്മൾ സമ്മേഷനെ ഇൻ്റഗ്രേഷനാക്കി മാറ്റുകയാണ്. നമുക്കറിയാം ആസ് യൂഷ്വൽ നമ്മൾ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് സമ്മേഷൻ ഇൻ്റഗ്രേഷനിലാക്കി മാറ്റുമ്പോൾ എന്താണ്, ഒന്ന് ഡി ക്യൂബ് ക്യൂവിൻ്റെ ഒരു ടേം വരും, എന്ത് വി വരും, പിന്നെ എന്താണ് വരുന്നത് എച്ച് ക്യൂബ് അല്ലേ, എച്ച് ക്യൂബ് ഡിവൈഡ് ബൈ എച്ച് ക്യൂബ് വരും. പിന്നെ നമ്മൾ കാണുന്നത് ഒരു സ്ഫെറിക്കൽ വോളിയം ആയതുകൊണ്ട് അത് എന്താണ് ഫോർ പൈ പി സ്ക്വയർ ഡി പി ആയിരിക്കും, അതിൻ്റെ എന്ത് ഡി ക്യൂബ് പി വരിക, അതും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സമ്മേഷനെ ഇൻ്റഗ്രേഷൻ ആക്കിയത്. സെയിം തന്നെ, ഒരു വ്യത്യാസമല്ല. പിന്നെ വരുന്ന മാറ്റം എന്ന് പറയുന്നത് എനർജിക്ക് പകരം, അതായത് ഇക്ക് പകരം നമ്മൾ എന്ത് ചെയ്യും, പി സ്ക്വയർ ബൈ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ വി ഫോർ പൈ ബൈ എച്ച് ക്യൂബ് ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി പി സ്ക്വയർ ബൈ ടു എം ഇൻ ടു വൺ ബൈ പി ഇ റേസ് ടു പി സ്ക്വയർ ബൈ ടു എം കെ ടി, അതായത് കെ ടി വന്നു വെച്ചാൽ ബീറ്റയ്ക്ക് പകരം നമ്മൾ കെ ടി കൊടുത്തു, മൈനസ് വൺ പി സ്ക്വയർ ഡി പി. ഇനി ഇതിലെ പി സ്ക്വയർ ബൈ ടു എം കെ ടിക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്, എക്സ് സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് എക്സ് സ്ക്വയർ ടു എം കെ ടി എന്ന് കൊടുക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ പി ബൈ ടു എം കെ ടി ഹോൾ റേസ് ടു വൺ ബൈ ടു എന്ന് കൊടുക്കാം. അതിൽ നിന്ന് ഡി എക്സ് എങ്ങനെ നമുക്ക് കാണാം, ഡി പി ഡിവൈഡ് ബൈ ടു എം കെ ടി ഹോൾ റേസ് ടു വൺ ബൈ ടു. ഓക്കെ, എന്നാൽ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ അതിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഇ ഈസ് ഈക്വൽ ടു വി ഫോർ പൈ ബൈ എച്ച് ക്യൂബ് ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ, അതായത് നമ്മൾ പി സ്ക്വയറിന് പകരം നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പറഞ്ഞത്, എക്സ് സ്ക്വയർ ടു എം കെ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ ടു എം കെ ടി എന്ന് വരണം, പക്ഷേ ഡിനോമിനേറ്ററിൽ ഒരു ടു എം ഉള്ളതുകൊണ്ട് അത് ക്യാൻസലായി പോയി. അപ്പോൾ എക്സ് സ്ക്വയർ കെ ടി ഇൻ ടു, ഇനി അടുത്തത് ഡിനോമിനേറ്ററിൽ എന്താണ് ഇ റേസ് ടു പി സ്ക്വയർ ബൈ ടു എം കെ ടി എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അതെങ്ങനെ മാറും, ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് വൺ വരും. ഇനി വീണ്ടും പി സ്ക്വയർ ഡി പി ആണ് അടുത്തതുള്ളത് അല്ലേ. അപ്പോൾ പി സ്ക്വയറിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എക്സ് സ്ക്വയർ ടു എം കെ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അടുത്തത് ഡി പി ആണ്, ഡി പിക്ക് പകരം നമ്മൾ എന്താ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്, ഡി പിക്ക് പകരം നമുക്ക് നമ്മളിവിടെ ഡി എക്സ് ഈക്വൽ ടു കാരണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ഡി പി ഈക്വൽ ടു എഴുതുമ്പോൾ ടു എം കെ ടി ഹോൾ റേസ് വൺ ബൈ ടു ഡി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കോൺസ്റ്റൻറ്റുകളെല്ലാം ഇൻ്റഗ്രേഷൻ്റെ പുറത്തെടുത്ത് വേരിയബിൾസ് മാത്രം അകത്ത് നിർത്തിക്കഴിഞ്ഞാൽ ഫോർ പൈ വി ബൈ എച്ച് ക്യൂ ടു എം ഹോൾ റേസ് ടു ത്രീ ബൈ ടു. അതെങ്ങനെയാണ് വന്നത്, ഒരു ടു എം കെ ടിയുടെ അവിടെ ഒരു ടു എം ഉണ്ട്, പിന്നെ ടു എം കെ ടി ഹോൾ റേസ് വൺ ബൈ ടുയുടെ ഒരു ടു എം ഉണ്ട്. അപ്പോൾ രണ്ടോട് ചേർന്നിട്ട് ടു എം ഹോൾ റേസ് ടു ത്രീ ബൈ ടു. പിന്നെ കെ ടി പുറത്തൊറ്റയ്ക്ക് ഉണ്ട്, പിന്നെ മൂന്ന് അതായത് ടു എം കെ ടിയിലൊരു കെ ടി ഉണ്ട്, ടു എം കെ ടി ഹോൾ റേസ് വൺ ബൈ ടുയിൽ
അവിടെയും എന്തുണ്ടൊരു KT റേസ് ടു 1/2 ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് KT റേസ് ടു 5/2 വന്നു. ഇനി ഇൻറ്റഗ്രൽ 0 to ∞ എക്സ് റേസ് ടു 4 e^2 x²-1 dx എന്ന് വന്നു. ഇനി നമ്മൾ എഗെയിൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ കൊടുക്കുകയാണ്. അതായത് എക്സ് സ്ക്വയറിന് പകരം നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് റൂട്ട് ടി, ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1/2 t^-1/2 dt എന്ന് വരും അല്ലേ. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിയുമ്പോൾ പുറത്തുള്ള കോൺസ്റ്റൻറ്റുകളെല്ലാം അതുപോലെ തന്നെ നിൽക്കും. 4πv/h³, 2m³/2, kt⁴/5/2, ∫0 to ∞ t²(e^t-1) ∫1/2 t^-1/2 dt. ഇനി നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. അതായത് ടിയുടെ പവറുകളെല്ലാം ഒരുമിച്ച് എഴുതുന്നു. പിന്നെ കോൺസ്റ്റൻറ്റ് 1/2 നമ്മൾ ഇൻറ്റഗ്രേഷൻ്റെ പുറത്ത് എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 3/2 എന്നുള്ള ഫോർമുലാണ്. അതായത് ഇൻറ്റഗ്രൽ 0 to ∞ t³/2 dt²(e^t-1) ആണ്. ഇതിനെ നമ്മൾ ന്യൂമറേറ്ററിലെ e^3/2 നമുക്ക് വേണമെങ്കിൽ 5/2-1 എന്ന് കൊടുക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല. 5/2-1 എന്താണ്? 3/2 തന്നെയാണ്. നമുക്കൊരു ഫോമിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, t⁵/2-1 ആക്കി അതിനെ മാറ്റി എഴുതുകയാണ്. ഈ ഒരു ഫോമില് ഒരു സ്റ്റാൻഡേർഡ് ഇൻറ്റഗ്രൽ ഉണ്ട്. അതായത് ഇൻറ്റഗ്രൽ 0 to ∞ x⁻(n-1)(e^x) = γ(n θ)(n). ഓക്കെ, ഇതാണ് ഫോം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എന്ന് പറയുന്നത് എന്താണ്? 5/2 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇക്വേഷൻ എഴുതിയ സമയത്ത് എന്തായിരുന്നു? 1/2 ഇൻറ്റഗ്രൽ 0 to ∞ t²(5/2-1)(e^t-1) dt അങ്ങനെയായിരുന്നു അല്ലേ. അപ്പം അതിനെ എങ്ങനെ എഴുതാം? 1/2 × γ(5/2) θ(5/2). ഓക്കെ, θ(5/2)യുടെ വാല്യൂ എന്ന് പറയുന്നത് 1.341 ആണ്. ഓക്കെ, അത് ഫിക്സഡ് വാല്യൂ ആണ്. ഇനി നമുക്കറിയാം γ(5/2) എന്ന് പറഞ്ഞാൽ എന്താണ്? 3/2 × 1/2 √π അല്ലേ. നമുക്കറിയാം ഗാമേനെ മാറ്റി എഴുതാമെന്നറിയാം. ഓക്കെ, അപ്പോൾ 1/2 × 3/2 × 1/2 √π × 1.341. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിയുമ്പോൾ നമുക്ക് 3/8 √π × 1.341 എന്ന് കിട്ടി. ഇത് നമ്മൾ നമ്മുടെ ഈയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ e⁴πv/h³, 2m³/3/2, kt⁴/5/2, 3/8 √π, 1.341 എന്ന് കിട്ടി. അപ്പോൾ നമുക്കറിയാം TZ ഇക്വേഷൻ എന്താണ്? അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചർ. TZ ഇക്വേഷൻ എന്താണ്? h²/2π(mk)×(n)v(2.612)²(2/3). ഇതിൽ നിന്ന് നമുക്ക് വി ഈക്വൽ ടു എന്ന് എത്തിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? n by v into 2.612 എന്നിങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തി ബാക്കിയെല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്നു. റെസിപ്രോക്കൽ എടുത്തതിന് ശേഷം നമ്മൾ വി മാത്രം ഒരു സൈഡിൽ നിർത്തിക്കഴിഞ്ഞാൽ v = n/2.612 × h²/2π(mk)×(tc²)²(3/2) എന്ന് കിട്ടി. ഈ കിട്ടിയ വീടെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ഈയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈയുടെ ഇക്വേഷനിലൊരു 4πv എന്ന് വരുന്നുണ്ട് അല്ലേ. ആ വിക്ക് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? e² (4π/h³)(n)/2.612 × h²/2π(mk)×(tc²)³(2m²/3/2), kt²/5/2), 3/8 √π × 1.341. അങ്ങനെയൊരു വലിയ ഇക്വേഷൻ ആണ് നമുക്ക് ഈ കിട്ടുക. ഇത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ക്യാൻസൽ ചെയ്യാനുള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് ഫൈനലി നമുക്ക് എന്ത് കിട്ടും? e = 0.77 n(k)t²(5/2)tc²(3/2) എന്ന് കിട്ടി. ഓക്കെ, എനർജിക്കുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുക? സ്പെസിഫിക് ഹീറ്റിനുള്ള ഇക്വേഷൻ കാണും. അതായത് cv = ∂E/∂t ആണ്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ t⁵/2 ആണ്. അപ്പോൾ 5/2 t⁵/2 എന്ന് വരും. അപ്പോൾ നമ്മൾ 3/2 ഉള്ള ഇതിനെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ 0.77 × 5/2 n k
ടി ബൈ ടി സി ഹോൾ റേസ് ടു 3/2 എന്ന് കിട്ടി. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സി വി ഈസ് ഈക്വൽ ടു 1.93 N K ഇൻറ്റു ടി ബൈ ടി സി ഹോൾ റേസ് ടു 3/2 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമുക്ക് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തെർമോഡൈനാമിക് ഓൾ തെർമോഡൈനാമിക് ബിഹേവിയേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ടെമ്പറേച്ചർ 0 K ആവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? നമ്മൾ ഈ സി വിയുടെ ഇക്വേഷനിൽ നോക്കുക. ടെമ്പറേച്ചർ 0 K ആവുന്ന സമയത്ത് നമ്മുടെ സി വി ഈക്വൽ ടു 0 ആയി മാറും. ടെമ്പറേച്ചർ ടി ഈക്വൽ ടു ടി സി ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ടി ബൈ ടി സി 1 ആയി കഴിഞ്ഞാൽ നമ്മുടെ സി വി എന്ന് പറയുന്നത് 1.93 N K എന്നായി മാറും. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? 1.93 ആ സമയത്തുള്ള ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചറിന് ഈക്വൽ ആവും. നമ്മുടെ ടെമ്പറേച്ചർ ഈക്വൽ ആവുന്ന സമയത്തുള്ള സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1.93 N K ആണ്. സ്പെസിഫിക് ഹീറ്റിൻ്റെ ആ ലിമിറ്റിംഗ് വാല്യൂ എന്താണ് വരുന്നത്? 1.93 N K ആണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം ടി ലെസ് ദാൻ ടി സി എന്നുള്ള കേസാണ്. അതായത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ ഒക്കെ ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? തെർമോഡൈനാമിക് ബിഹേവിയർ ഓഫ് ഐഡിയൽ ബോസ് ഗ്യാസ് ആയിരുന്നു. ഓക്കെ, ഇതോടുകൂടി നമ്മളത് കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. അതായത് കൺക്ലൂഷനിലേക്ക് എത്താൽ നമ്മൾ പലതരത്തിലെ തെർമോഡൈനാമിക് ബിഹേവിയർ ബോസ് ഗ്യാസിൻ്റെ പലതരത്തിലുള്ള ബിഹേവിയേഴ്സ് നമ്മൾ ഇത്രയും ദിവസം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹൈ ടെമ്പറേച്ചറിൽ എങ്ങനെ, ലോ ടെമ്പറേച്ചറിൽ എങ്ങനെ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഏത് ടെമ്പറേച്ചറിലാണ് ഉണ്ടാകുന്നത്, ഇത്രയാണ് അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് വരിക, അങ്ങനെ പലതരത്തിലുള്ള തെർമോഡൈനാമിക് ബിഹേവിയറും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതോടെ ഈ തെർമോഡൈനാമിക് ബിഹേവിയർ ഓഫ് ഐഡിയൽ ബോസ് ഗ്യാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്.